ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിയാസ് കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡി ആക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 2 വലിയ സവാള, 1 പിടി മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ 4 സ്ലൈസ് ബ്രെഡ്, പിന്നെ 4 പച്ചമുളക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും 1/3 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1/4 കപ്പോളം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അത് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ ലൂസ് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്നിലോട്ടാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. അപ്പം ഞാനിതിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിഭാഗത്ത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ അടുപ്പ് വെച്ച് ആദ്യം അടച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്റ്റീമറിൻ്റെ അടുപ്പ് വെച്ച് അടച്ചാൽ മതി കേട്ടോ. ഇത് ആവി വരുന്ന സമയത്ത് ഇതിലോട്ട് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം അടച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതിപ്പോൾ 35 മിനിറ്റൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിനെ പുറത്തോട്ട് എടുത്ത് വെച്ച് നന്നായി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാനിത് തണുത്തതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 എഗ്ഗ് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പീസ് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ മുട്ടയിലൊന്നുകൂടെ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ബ്രെഡിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഡബിൾ കോട്ടിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പുറം ഭാഗം, അതുപോലെ ഉള്ളിലും നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ദാ ഇതുപോലെ വേണം കേട്ടോ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൊണ്ടുകൂടി ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.